ഞാൻ ആസിഫ്, ടെക്നോടിപ്സ് മലയാളം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അത്യാവശ്യമായിട്ട് ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ആപ്സോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മളുടെ മൊബൈലില് മെമ്മറി ലോ എന്ന് കാണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളുടെ മൊബൈലിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ആപ്ലിക്കേഷന്റെ പേര് ഫയൽസ് ഗോ എന്നാണ്. ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാതെ കാണുക. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും, അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ഓപ്ഷനുകൾ ലഭിക്കും. ഇവിടെ വാട്സാപ്പിലെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടാത്തത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൾ ഐറ്റം എന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് സ്പേസ് കണ്ടെത്താം. അതുകൂടാതെ നമുക്ക് മറ്റു ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇവിടെ കൈൻ മാസ്റ്റർ മീഡിയ, നിങ്ങൾ കൈൻ മാസ്റ്ററിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള ഓഡിയോ, നിങ്ങൾ റെക്കോർഡ് ചെയ്ത വോയിസ് ഒക്കെ അതിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഓളോ അല്ലെങ്കിൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ ടെമ്പററി ആപ്പ് ഫയൽസ് എന്ന് കാണാം. അതിൽ നമുക്ക് ആപ്സിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാ ആപ്സിനെയും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് അപ്പോൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴെ ക്ലിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാഷെ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയാം. പിന്നെയുള്ള ഓപ്ഷനാണ് ഫൈൻഡ് അൺയൂസ്ഡ് ആപ്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ആപ്പ് കണ്ടെത്തി തരും. അപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതിനായിട്ട് നമ്മൾ ഗോ ടു സെറ്റിംഗ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഫയൽസ് ഗോ എന്ന ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പിറകോട്ട് പോവുക. പിറകോട്ട് പോയ ശേഷം നമ്മൾ അൺയൂസ്ഡ് ആപ്പിൽ നിങ്ങൾ ഫ്രീ ഓഫ് സ്പേസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ ഓൾ ഐറ്റം ഡിലീറ്റ് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പിന്നീട് നമുക്കിവിടെ ഡൗൺലോഡഡ് ഫയൽസ് ഉണ്ടെങ്കിൽ അത് വേണ്ടാത്തത് റിമൂവ് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നീടുള്ളത് ലാർജ് ഫയൽസ് ആണ്. നമ്മൾ സൈസ് കൂടിയ വലിയ കൂടുതൽ എം ബി ഉള്ള ഫയൽസൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ 76 എം ബി ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഇവിടെ നിന്ന് കണ്ടെത്താം. നമുക്ക് ഒരേ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം. എന്നിട്ട് ഒന്നിലധികമുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് കളയാൻ സാധിക്കും. പിന്നെയുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 359 എം ബി ഓളം ഫയൽസ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. പിന്നീടുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾക്കിവിടെ കാണാം. താഴെ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ വീഡിയോസ്, ഫോട്ടോസ്, എല്ലാ ഫയൽസും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ സെൻഡ് റിസീവ് എന്ന ഓപ്ഷനുകളൊക്കെ കാണാം. അപ്പോൾ അതിനായിട്ട് ഇതേ ആപ്ലിക്കേഷൻ നിങ്ങൾ റിസീവ് ചെയ്യുന്ന മൊബൈലിലും വേണം, സെൻഡ് ചെയ്യുന്ന മൊബൈലിലും ഇതേ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ എന്നിട്ട് ഇവിടെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ എനേബിൾ ചെയ്ത് നിങ്ങൾ നൽകി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഫയൽസ് മറ്റൊരു മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. We'll be right back.